ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ ആത്മമിത്രം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ബാരാക്കിനെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബാരാക്കിൻ്റെ ജീവിതത്തിലെ മൂന്ന് പ്രത്യേകതകൾ നാം ഇതിനോടകം ചിന്തിക്കുവാനായിട്ട് ഇടയാട്ട് തീർന്നു ഒന്നാമത്തെ അവൻ്റെ പ്രത്യേകത എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ വിശ്വാസ വീരനാണ് എന്ന് നാം ചിന്തിക്കാനായിട്ട് ഇടയാട് തീർന്നു രണ്ടാമത്തെ ബാരാക്കിൻ്റെ പ്രത്യേകത അപകർഷതാ ബോധമില്ലാതെ ആരുടെ കീഴിലും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ ബാരാഖിന് കഴിഞ്ഞിരുന്നു എന്ന് നാം ചിന്തിക്കുവാനായിട്ട് ഇടയാട് തീർന്നു ബാരാഖിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ബാരാഖ് മനുഷ്യരാലുള്ള ബഹുമാനം ആഗ്രഹിക്കാതെ ദൈവത്താലുള്ള മാനം ആഗ്രഹിച്ചു പ്രവർത്തിച്ചു എന്ന് നാം ചിന്തിക്കാനായിട്ട് ഇടയാട് തീർന്നു ഇന്ന് നാം കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബാരാഖിൻ്റെ നാലാമത്തെ പ്രത്യേകതയാണ് മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നോക്കാതെ തനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് മാത്രം ചിന്തിച്ച ഒരു വ്യക്തിയാണ് ബാരാക്ക് എന്ന് കാണുവാനായിട്ട് സാധിക്കും പലപ്പോഴും നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നാണ് മറ്റുള്ളവർ എന്ത് കൊടുത്തു മറ്റുള്ളവരെ നോക്കാതെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നെക്കൊണ്ട് എന്തു ചെയ്യുവാൻ കഴിയും അതായിരുന്നു ബാരാക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാട് തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ബാരാക്കും അഥവാ ഇസ്രായേലും കനാന് രാജാവും തമ്മിലുള്ള യുദ്ധം നടക്കുവാൻ പോകുന്നു ഇസ്രായേലിൻ്റെ അവസ്ഥ നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമായൊരവസ്ഥയാണ് ഇസ്രായേലിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കുമ്പോഴും മൂന്നാലഞ്ച് കൂട്ടം കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇസ്രായേലിൻ്റെ അവസ്ഥ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു യാേലിൻ നാളിൽ അഥവാ ഇസ്രായേലിൽ ഈ യുദ്ധം നടക്കുന്ന സമയം പാതകൾ ശൂന്യമായി എന്ന് പറഞ്ഞിരിക്കുന്നു കനാന്യ സൈന്യം പ്രധാന റോഡുകളെല്ലാം ഉപരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ വളഞ്ഞ വഴികൾ അഥവാ പുതിയ ഊടുവഴിയിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഈ സമയം ഇസ്രയേലിൻ്റെ പരിമിതി എന്ന് പറയുന്നത് പ്രധാന ഗതാഗത മാർഗങ്ങളെല്ലാം തടസ്സപ്പെട്ടിരുന്നു അതെല്ലാം ശത്രുവിൻ്റെ കൺട്രോളിൽ നിയന്ത്രണത്തിലായി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അഞ്ചാം അഞ്ചാമധ്യായം എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൽ നാൽപ്പതിനായിരത്തിലധികം പേർക്ക് പരിചയവും കുന്തവുമില്ല വേണ്ടത്ര ആയുധശേഷി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുധശേഷിയാണ് എന്നാൽ ഇവർക്ക് വേണ്ടത്ര ആയുധങ്ങളില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ ദയനീയമായ ഒരവസ്ഥയിലായിരുന്നു ആ സമയം ഇസ്രായേൽ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ മൂന്നാമത്തെ അവസ്ഥ ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ അവസ്ഥ സഹായിക്കേണ്ടവരും സഹകരിക്കേണ്ടവരും പുറംതിരിഞ്ഞു നിൽക്കുന്നു ആരൊക്കെയാണ് അങ്ങനെ ചെയ്തത് അഞ്ചാം അധ്യായം പതിനഞ്ചിൽ വായിക്കുന്നത് രൂപേൻ്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ സഹോദരവർഗം പ്രത്യേകം ഇസഹാർ നഫ്താലി യം ഗോത്രങ്ങൾ വലിയ പ്രതിസന്ധിയിലാകപ്പെട്ടു അവർക്ക് കഷ്ടതയും യുദ്ധവും നേരിട്ടിരിക്കുന്നു ഈ വിവരം കൂട്ടു സഹോദരന്മാരായ മറ്റു ഗോത്രക്കാരെ അവർ അറിയിച്ചു ആദ്യജാത ഗോത്രമായിരിക്കുന്ന രൂപേനരെ അറിയിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് അവർ അവർ നീർച്ചാലിനരികെ വലിയ യോഗം കൂടി വളരെ ആലോചനകൾ നടത്തി കഷ്ടതയിലായിരിക്കുന്നവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിച്ചു തീരുമാനങ്ങളെടുത്തു എന്നാൽ അവർ യുദ്ധത്തിന് കൂടെ പോയില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരു സഹായവും ചെയ്തില്ല എന്ന് കാണുവാൻ സാധിക്കും അതിന് കാരണം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് അവർക്ക് ആടിൻ്റെ രോമം കത്തിരിക്കുന്ന ഉത്സവമായിരുന്നു അവിടെ പാട്ടും കുഴലൂത്തവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഉത്സവവും പാട്ടും കുഴലൂത്തും മുടക്കിയിട്ട് അവർക്ക് മറ്റ് ബാരാക്കിനെ സഹായിക്കാൻ പോവാനുള്ള മനസ്സ് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് അവർ തീരുമാനം എടുത്തു എങ്കിലും ഒഴിഞ്ഞു മാറി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പലവിധമായ കഷ്ടതകളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവം നമുക്ക് ബോധ്യമാക്കിയാലും നാം നമ്മുടെ ആരോഗ്യവും സമയവും പണവും വിനോദത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഭൗതിക സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യമായി കാണുവാൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായി കാണുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ രൂപേനർക്ക് എന്തുകൊണ്ട് ബാരാക്കിൻ്റെ കൂടെ യുദ്ധത്തിന് പോകാതെ അവർ ഉത്സവത്തിന് പോയി അല്ലെങ്കിൽ കൊഴിലൊത്ത് കേൾക്കാൻ പോയി പാട്ട് കേൾക്കാൻ പോയി എന്ന് ചോദിച്ചാൽ ആ ഒരു സഹോദര സ്നേഹം അവരോടുമായ ആ ദൈവസ്നേഹം അവരിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ വേദന ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എൻ്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദന ആയിത്തീരണം മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി തീരണം എങ്കിൽ മാത്രമേ അവർ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ സഹായിക്കുവാൻ നമ്മളെ കൊണ്ടാകൂ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ബാറാക്ക് അനുഭവിച്ച നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഗിലിയാദിർ അനങ്ങാതിരിക്കുന്നത് എന്ത് നമുക്കറിയാം ഇസ്രായേലിലെ ശൂരന്മാരായ ഗളിയാദിയർ യോർദാൻ അക്കരെ പാർത്തവരാണ് അവർ അനങ്ങിയില്ല കാരണം ഈ സമയം ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത നമുക്ക് അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യോർദാൻ കരകവിഞ്ഞു ഒഴുകുന്ന സമയം അവിടെ ശക്തമായ മഴ പെയ്ത് കീശോൻ തോട് ശത്രുക്കളെ ഒഴുക്കി കൊണ്ടുപോകുന്നതൊക്കെയായിട്ട് ഞാൻ പിന്നീട് വായിക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ വരും അപ്പോൾ ഇവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമോ കാലാവസ്ഥയോ അല്ല അതുകൊണ്ട് ഇവർ അനങ്ങാതിരുന്നു ഇവർ സഹായിക്കേണ്ടവരാണ് സഹോദരന്മാരെ സഹായിക്കേണ്ടവരാണ് അവർ യുദ്ധത്തിന് മുന്നണിയിൽ നിൽക്കേണ്ടവരാണ് എന്നാൽ അവർ ഇപ്പോൾ ഇപ്പോഴങ്ങാതിരിക്കുന്നതിന് കാരണം ഇത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയല്ല ഒരു സമയമല്ല എന്നുള്ളൊരു ചിന്ത അവരെ ഭരിക്കുവാനായിട്ട് ഇടയാട് തീർന്നു ഇന്ന് അനേകർക്ക് ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സം കാലാവസ്ഥയാണ് മഴക്കാർ കണ്ടാൽ യോഗങ്ങൾ മുടക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും പലവിധമായ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ആത്മീക ശുശ്രൂഷയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവർ കഴിവില്ലാത്തവരല്ല മടിയന്മാരും അലസന്മാരുമാണ് അതുകൊണ്ടാണ് ഒഴി കഴിവുകൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ശൂരന്മാരായ ഗിലയാധ്യാർ ുന്നു ഒന്നും കാണാത്തതുപോലെ ഒന്നും കേൾക്കാത്തതുപോലെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും ബാരാക്ക് അനുഭവിച്ച അഞ്ചാമത്തെ പ്രശ്നം അഞ്ചാമധ്യായം പതിനേഴാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ആ പാട്ടിൽ ചോദിക്കുകയാണ് ദാൻ കപ്പലുകൾ കരികെ പാർക്കുന്നത് എന്ത് നമുക്കറിയാം ധാന്യർ തീരദേശ നിവാസികളാണ് യുദ്ധം നടക്കുന്നത് താബോർ മലയിലാണ് എന്നാൽ ഇവിടെ ധാന്യരുടെ മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ധാന്യരുടെ ചിന്താഗതി ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് കപ്പലുകൾ മാത്രമേ ഉള്ളൂ കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ തീർച്ചയായും സഹായിച്ചാണേ ഇപ്പോൾ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഒരു ക്ഷമാപണം നടത്തി അവർ അനങ്ങാതിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ധാന്യർക്ക് കഴിവും ശക്തിയുമുണ്ട് പക്ഷെ സഹായിപ്പാൻ മനസ്സില്ല അവർ അവരില്ലായ്മകൾ പറഞ്ഞുകൊണ്ട് അവർ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധാന്യെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ദാൻ വഴിയിൽ ഒരു പാമ്പ് എന്നാണ് കാരണം ദാനിയുടെ സ്വഭാവം അതാണ് നേരവാ നേരെ പോ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല നമുക്കറിയാം പാമ്പ് ചത്താൽ പോലും നേരെ കിടക്കാത്തൊരു ജീവിയാണ് ഏതാണ്ട് അതിന് സമാനമായൊരു സ്വഭാവമാണ് ധാന്യക്കുള്ളത് അപ്പോൾ ഇവർ ഇവർ വളഞ്ഞ വഴികളെ ഉപയോഗിച്ച് ഇവർ കർത്തവ്യത്തിൽ നിന്ന് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആറാമത്തെ കാര്യം ബാരാഖ് അനുഭവിച്ച് അഭിമുഖീകരിച്ച ആറാമത്തെ പ്രശ്നം അഞ്ചാമത്തെയും പതിനേഴാം വാക്യത്തിൽ തന്നെ കാണുന്നു അവർ ആശയർ ഗോത്രത്തെക്കുറിച്ച് പറയുന്നത് അവർ സമുദ്രതീരത്ത് അനങ്ങാതിരിക്കുന്നു ധാന്യർ കപ്പലുകൾക്കരികെ പാർക്കുന്നു ആശയറിനെക്കുറിച്ച് വായി വായിക്കുന്നത് അവർ സമുദ്രതീരത്ത് അനങ്ങാതിരിക്കുന്നത് എന്ത് ഇസ്രായേലിന് യുദ്ധം നേരിട്ടിരിക്കുന്നു ബാരാക്ക് അവരോട് അറിയിച്ചു ഞങ്ങളെ സഹായിക്കണം പക്ഷേ ഇവർ അനങ്ങിയില്ല ആശയർ ഗോത്രക്കാർ അനങ്ങിയില്ല എന്ന് കാണുവാൻ സാധിക്കും ആശയനെക്കുറിച്ച് ഉൽപ്പത്തി പസം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ആശയറിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത് അവർ രാജകീയ ഭോജനം നൽകും എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ആശേരിൻ്റെ അവകാശം സമുദ്രതീരത്തോട് ചേർന്നതാണ് അതുകൊണ്ട് വളരെ വെള്ളവും സമൃദ്ധമായ കൃഷിയിടങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സമൃദ്ധി അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കഷ്ടവും ദുഃഖവും പ്രയാസങ്ങളും ഇവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ അനങ്ങാതിരിക്കുന്നു ദാനരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അവരുടെ മനോഭാവം ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും യുദ്ധം എല്ലാവർക്കും എല്ലായിടത്തും എല്ലായ്പ്പോഴുമുണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് എപ്പോഴും സഹായിക്കാൻ പറ്റുമോ അവരവർ അവരവരുടെ കാര്യം നോക്കട്ടെ ഷറാക്കിൻ്റെ പ്രശ്നം ഇസ്രായേൽ മറ്റു ഗോത്രങ്ങളുടെ പ്രശ്നം കേട്ടിട്ട് അവർ അനങ്ങാതിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആശർ ചിന്തിക്കുന്നത് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെടുത്ത് തലയിൽ വെ വെക്കേണ്ട ആവശ്യമില്ല തൽക്കാലം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാം ഈ മനോഭാവമാണ് അവർ ഈ പ്രശ്നങ്ങളുടെ മധ്യേ അനങ്ങാതിരിക്കാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം എങ്ങനെയാ മറ്റുള്ളവരുടെ കഷ്ടതയും വേദനയും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ രൂപേനരെ പോലെ വിനോദത്തിനും ആഡംബരത്തിലും മുഴുകിയിരിക്കുകയാണോ അതോ ഗിലയാതിരെ പോലെ മറ്റ് പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണോ അതെയോ ദാനിരെ പോലെ ന്യായങ്ങൾ പറയുകയാണോ അതല്ലാതെ ആശയറിനെ പോലെ എല്ലാം അറിഞ്ഞിട്ടും അനങ്ങാതിരിക്കുകയാണോ നമ്മെ തന്നെ ഒന്ന് സാധിക്കുന്നുണ്ട് ഇവിടെ ബാരാക്കിൻ്റെ വേറെ പ്രത്യേകതയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് പാരാക്ക് നോക്കിയില്ല മറ്റു ഗോത്രങ്ങൾ ഇതൊക്കെയാണ് ചെയ്ത് അവർ കണ്ടിട്ട് കണ്ടില്ലായെന്ന് നടിച്ചു അവർ അനങ്ങാതിരുന്നു അവർ ആ യോഗം കൂടിയെങ്കിലും അവർ പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് ഇടയാട് തീർന്നില്ല മറ്റ് പലരും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ബാരാക്ക് ചിന്തി ചിന്തിച്ചത് എനിക്ക് കർത്താവിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ആ നല്ല മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും തുറന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ